ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കൊച്ചു ടിപ്പായിട്ടാണ്, കൊതുകുകളെ എങ്ങനെ നമുക്ക് ഓടിക്കാം എന്നുള്ളതാണ്. അതും വളരെ പ്രകൃതിദത്തമായിട്ടുള്ള ഒരു വഴി കൂടെയാണ് നമ്മളിന്ന് കൊതുകുകളെ ദൂരെ ആട്ടിക്കളയുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് വെറും 3 കാര്യങ്ങളാണ്. അതും അത് ശ്വസിച്ചാൽ നമുക്ക് നല്ലതാണ്, പക്ഷെ കൊതുകുകൾ ചത്തുപോകും. അപ്പോൾ അതെന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ പറഞ്ഞ പോലെ 3 കാര്യങ്ങളേ വേണ്ടൂ. അപ്പോൾ ആദ്യം വേണ്ടത് വേപ്പെണ്ണയാണ്. അത് നമ്മൾ പച്ചമരുന്ന് കടകളിലൊക്കെ ചെന്ന് ചോദിച്ച വേപ്പെണ്ണ എന്ന് ചോദിച്ചു കഴിഞ്ഞെന്നാൽ അവർ തരും കേട്ടോ. ഞാനും അങ്ങനെ തന്നെയാണ് പച്ചമരുന്ന് കടയിൽ നിന്നാണ് ഇത് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം ഒരു 4 ടേബിൾ സ്പൂണോളുള്ള ഒരു വേപ്പെണ്ണ ഞാൻ ഈ ഒരു പാത്രത്തിലോട്ട് ഒഴിക്കുകയാണ്. ഈ വേപ്പെണ്ണ നമുക്ക് നല്ലതാണ്. നമുക്ക് ഇത് ഞാനിത് കാണിക്കാം. നമ്മളിതൊരു കത്തിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അത് ശ്വസിക്കുന്നതൊക്കെ വളരെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് വേപ്പെണ്ണ. പിന്നെ ഞാൻ ചേർക്കാൻ പോകുന്നത് കർപ്പൂരമാണ്. കർപ്പൂരം ഞാൻ ഒരു 3 ചെറിയ ബോളായിട്ടുള്ള 3 കർപ്പൂരം നല്ലതുപോലെ പൊടിച്ചിട്ട് ഞാൻ ഇതിനകത്ത് ചേർക്കുന്നത്. അത് 3 പൊടിച്ചു കഴിയുമ്പോൾ 1 ടീസ്പൂൺ അളവിന് അങ്ങ് കറക്റ്റായിട്ട് വരും. അപ്പോൾ അത് ഇതിനകത്ത് ചേർത്ത് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇതാണ് നമ്മുടെ ആ ഒരു എണ്ണ എന്ന് പറയുന്നത്. ഈ കർപ്പൂരവും ഈ വേപ്പെണ്ണയും ഒട്ടും തന്നെ നമുക്ക് ദോഷം ചെയ്യാത്ത ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഇത് ശ്വസിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, നമുക്ക് നല്ലതാണ്. സത്യത്തിൽ ആയുർവേദത്തിലൊക്കെ ഇത് പറയുന്നത് നല്ലതാണെന്നാണ്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ബേലീഫാണ്. ഇതിന് ബേലീഫ് എന്നാണ് നമ്മൾ ഇംഗ്ലീഷിലൊക്കെ പറയുക. മലയാളത്തിൽ ഇതിന് പല പേരുകളുണ്ട്. നമ്മൾ ബിരിയാണിക്കൊക്കെ വെക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഇലയാണ്. ഞാനത് ഓർത്തുകൊണ്ടിരുന്നത് പട്ടയുടെ ഇല, കറുവാപ്പട്ടയുടെ ഇലയാണെന്നാണ് ഞാൻ ഓർത്തുകൊണ്ടിരിക്കുന്നത്. എനിക്കിതിൻ്റെ മലയാളം വാക്ക് കറക്റ്റ് അറിയില്ല എന്താണെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. ഞാൻ ഓർത്തിരിക്കുന്നത് കറുവാപ്പട്ടയുടെ ഇലയെന്നാണ്. അപ്പോൾ ഇതാ ഇനി ഞാൻ ഇത് ഈ ഒരു ഇല ബേലീഫ് എന്നാണ് പറയുന്നത്. ഈ ഇലയിൽ നമ്മളിതാ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എണ്ണ നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. തേച്ച് പിടിപ്പിച്ചിട്ട് നമ്മളിത് കത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കത്തിക്കുമ്പോൾ ഇതിൽ നിന്ന് വരുന്ന പുക, അതായത് ബേലീഫിൻ്റെ, അതുപോലെ തന്നെ ഈ വേപ്പെണ്ണ, കർപ്പൂരം, ഇതെല്ലാം പുകഞ്ഞ് വരുമ്പോൾ അതിൽ നിന്ന് വരുന്ന പുക ഈ കൊതുകുകൾക്ക് താങ്ങാൻ പറ്റില്ല. കൊതുകുകൾ അന്നേരം തന്നെ താഴെ വീണ് ചത്തുപോകും. നമുക്കത് കാണാൻ പറ്റും. അന്നേരം നമ്മളൊരു ചൂലൊക്കെ എടുത്തുനിന്ന് കൂട്ടി അതൊന്ന് കളഞ്ഞേച്ചാൽ മതി, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി ഇത് കത്തിച്ച് കളയുമ്പോൾ ഇത് കത്താൻ ആദ്യം കുറച്ച് കത്തും, പിന്നെ അത് കഴിയുമ്പോൾ നമുക്ക് ഊതുന്നതായിരിക്കും നല്ലത്. ചിലപ്പോൾ അത് താനെ കെട്ടുപോകും, അല്ലെങ്കിൽ വീണ്ടും ഒന്ന് ഊതുക. ഊതിക്കെടുത്തി കഴിയുമ്പോൾ നമുക്കത് നല്ലതുപോലെ പുകഞ്ഞു വരുന്നത് കാണാം. ആ പുകയാണ് സത്യത്തിൽ ഈ ഒരു കൊതുകുകൾക്ക് സഹിക്കാൻ പറ്റാത്ത ഒന്ന്. ആ ഒരു പുകയിലാണ് ഇവരെല്ലാം ചത്ത് വീഴുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് കത്തിച്ച് ഞാൻ കാണിച്ചുതരാം. ഇനി നമുക്കത് പല രീതിയിലും നമുക്കിത് കത്തിച്ച് വെക്കാം. ഒന്നില്ലെങ്കിൽ നമുക്കിത് ഇതുപോലെ കയ്യിൽ പിടിച്ച് കത്തിച്ച് അത് പെട്ടെന്ന് അത് ഊതി ആ ഒരു പുക നമുക്ക് ഒന്ന് കൊണ്ട് വീടിനകത്തൊക്കെ ഒന്ന് കൊണ്ട് നടന്നിട്ട് നമുക്കിതൊന്ന് കത്തിച്ച് അത് പുകയ്ക്കാം. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കുന്തിരിക്കാൻ പുകയ്ക്കുന്ന ആ ഒരു പാത്രത്തിൻ്റെ ഉള്ളിൽ ഇതുപോലെ തന്നെ എണ്ണയെല്ലാം തൂത്ത് നമ്മളെ ഇല ഈ ഇല ചെറുതായി നമ്മളൊന്ന് കത്തിച്ച് കൊടുത്തുന്ന ഇടയ്ക്ക് ഊതി ഇടയ്ക്ക് രണ്ടാമത് കത്തിച്ച് കഴിഞ്ഞ് അതൊന്ന് നമുക്ക് പുകച്ചു കൊടുക്കാം. ഞാനിപ്പോൾ അവിടെ ആ ഒരു കുന്തിരിക്കത്തിൻ്റെ പാത്രമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ കാണിക്കാൻ വേണ്ടി ഇതുപോലൊരു ചിരട്ടയിൽ ാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. ഇതൊരു കുറച്ച് കൊച്ചു ഇതൊരു പകുതിയായിട്ട് മുറിഞ്ഞൊരു ചിരട്ടയാണ്. ഇതിനകത്ത് ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വെക്കാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ചെരാത് ഉണ്ടല്ലോ, ആ ചെരാതിനകത്ത് ഈ ഒരു എണ്ണ ഒഴിച്ച് നമുക്ക് തിരിയിട്ട് വെച്ചിട്ട് നമുക്കൊരു സന്ധ്യാനേരത്ത് കത്തിച്ച് വെച്ചാലും ആ ഒരു മണം കൊണ്ട് ഇതെല്ലാം പൊക്കോളും. ഈ ഒരു കൊതുകേ വരത്തില്ല നമുക്ക്. ഇനി ഉണ്ടെങ്കിൽ തന്നെ നമുക്കത് ചത്ത് വീഴുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മളിതുപോലെ കത്തിക്കുക വീട്. എന്നിട്ട് പെട്ടെന്ന് തന്നെ നമ്മളത് ഊതിക്കെടുത്തണം. അന്നേരം അതിൽ നിന്നൊരു പുക വരും. ആ പുകയിൽ നമുക്കിതൊന്ന് വീട് മൊത്തം ഒന്ന് പുകച്ചു കൊടുക്കാം. ഇതൊരു 3, 4, 5 ഇല നമുക്ക് ഇതുപോലെ ഒന്ന് പുകച്ചു കൊടുത്തുന്ന, ഒരു സന്ധ്യാനേരത്ത് പുകച്ചു കൊടുത്തുന്ന വീട്ടിലുള്ള കൊതുക് ശല്യം പമ്പ കിടക്കും. അതുമാത്രമല്ല, നമുക്ക് ഇതിൻ്റെ ഒരു മണം നമ്മുടെ വീട് മൊത്തം നിൽക്കുന്നത് കൊണ്ട് ഒരു ഒരു തരത്തിൽ ഇതൊരു എയർ ഫ്രെഷനറും കൂടിയാണ്. വളരെ പ്രകൃതിദത്തമായിട്ടുള്ള എയർ ഫ്രെഷനറാണ്. ഇപ്പോൾ കുന്തിരിക്കത്തിൻ്റെ മണവും വേപ്പെണ്ണേരം മണവും ഒക്കെ നല്ലൊരു ഒരു പോസിറ്റീവ് എനർജിയാണ് നമ്മുടെ വീടിനകത്ത് തരിക. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇതൊരു അനുഭവത്തിൽ വരും നിങ്ങൾക്ക്. നിങ്ങൾക്കത് എന്നിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഒക്കെ അടുത്തൊക്കെ ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ, ബൈ ബൈ.